എടോ താൻ അങ്ങോട്ട് പോ ആ വാ പുറകെ വാ എടാ ഓടിയ നിക്കടാ അവിടെ എന്നെ രക്ഷിക്കണേ നിക്കടാ ഓടിയ നിക്കാനാ പറഞ്ഞത് എനിക്ക് നിക്കാൻ അറിയില്ല കക്കാനേ അറിയൂ ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു ചേച്ചി ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ പോണേ അവിടെ പോലീസ് എവിടെ പോയി ആ പെരിച്ചാഴി കാണുന്നില്ല സാർ വാ രക്ഷപ്പെട്ട് പോലീസുകാർ പോയി പിന്നെയും പുറകെ വരുന്നു പതിയെ വേണേ ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വേറെ പണിയില്ലേ പോകാം വണ്ടി എവിടെ കിടക്കുന്നേ അയ്യോ പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത് പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ നിന്നെ കൈനീട്ടി അടിക്കാത്തത് നീ എങ്ങനെയാണ് ഓടിയ ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത് അയ്യോ അതിന്റെ ട്രേഡ് സീക്രട്ടാ ഞാൻ പുറത്തു പറയില്ല നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നിനക്ക് എന്റെ വീട്ടിൽ അയ്യോ അടിക്കരുത് സാറേ സത്യം പറയാലോ തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് ഇവരുടെ ആരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം സാറേ അടിക്കരുത് സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത് സാറിന്റെ മകൾ എഴുതിയ പ്രണയ ലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാ മറ്റാർക്കുമല്ല സാറിന്റെ കീഴിലുള്ള വെറും തുക്കടാ പോലീസുകാരനായ പവിത്രന് വായിച്ചു നോക്ക് പ്രിയപ്പെട്ട പവിയേട്ട ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്ഥാനം പൊതുജനങ്ങൾക്കുള്ളത് പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ് പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല പവിയേട്ടന്റെ പത്തിലൊരംശം പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് എസ് പിയുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ടിണങ്ങുന്നത് പവിയേട്ടനാണ് സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല നല്ല വിവരമുള്ള കുട്ടി അച്ഛൻ എന്നെ ഐ ജിയുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ് പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ ഐ ജി ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും എന്തു പറയുന്നു മിസ്റ്റർ എസ് പി സാർ സാർ മോള് കാണാൻ വന്നിട്ടുണ്ട് പവിത്രതയുണ്ടോ സാറ് പേടിക്കണ്ട പവിത്ര മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് ഞാനിപ്പൊ പറഞ്ഞുള്ളൂ തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് തടി കുറയുമോ ദിവസം എത്ര തവണ ചെയ്യണം അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം ചോദ്യം ചെയ്ത് കഴിഞ്ഞോ ഇതാണോ ഓടിയൻ ചന്തു അതെ താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത് ഇതെന്ത് ചോദ്യമോ ഞാൻ അച്ഛനെ കാണാൻ വന്നതാ അച്ഛനെ കാണാൻ വന്നതാന്നു നീ എന്റെ റൂമിലേക്ക് പോ എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട് നീ പോയിക്കോ അതെ ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലാ വന്നതേ തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പോടാ എന്നാൽ ചാം ലെറ്റർ ചോം ലെറ്റർ ചുമ്മര പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ മുൻകോപക്കാരി മുഖം മറിക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രം ആയിരുന്ന നിന്റെ വിചാരം എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത് ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ അതെ ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല ഷാപ്പിലെ പണിക്കാരനാ ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ പിന്നെ ഈ കാലു കൊണ്ട് നടന്നു ഇങ്ങ് എത്തണ്ടേ കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേനാ എന്റെ മെക്കിട്ട് കയറുന്നേ
വെറുതെ അല്ല കാലടി എന്ന് വിളിക്കുന്നത്. കൊച്ചുഷ്ണ, ഓ നീ എന്നെ വിളിച്ചു ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നോണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷേ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കൾ, ചെത്ത തൊഴിലാളികൾ, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാൻ ഇത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ വള്ളം നിർത്ത്. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റിയല്ലെന്ന്. വെള്ളം നിർത്ത്. നിർത്താൻ പറ്റിയല്ലെന്ന്. നിർത്തി നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിൽ എത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു വൈലാണ്ടിയിൽ എത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്? സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നു. ഹാൻഡിക്രാഫ്റ്റോ? അത് ഞാൻ എന്തെടുക്കണം? പട്ടശാപ്പി കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ അച്ഛൻ അതിങ്ങ് എടുത്തു തന്നെ. ചന്ദ്രമിള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്ന എന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛൻ ഈ ത്യാഗം ചെയ്തത്. പിടിച്ചോ. ഇത് മൂന്നെണ്ണല്ലേ ഉള്ളൂ, രണ്ടെണ്ണം കൂടി കാണണമല്ലോ. മക്കൾ അച്ഛന്റെ അടുത്ത് എന്റെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ ദേവരാള്. ആളോ? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നോ? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ ഇതേ കയറി കിടന്നെ? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പോ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കൈ കാണിച്ചാ മതി. താൻ എഴുന്നേറ്റ് വന്നേ. രണ്ടെണ്ണം. അയ്യോ നടുക്കായാലാണല്ലോ മോളെ. ഇയാളെ നക്കരയാക്കിയേക്ക്. എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്, ആക്കിയാ മതി. പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ ഒന്ന് കയറി കിടന്നതും പോരാ, മര്യാദയ്ക്ക് തന്നെ വള്ളത്തിലോട്ട് കയറ. എന്റെ കൈ പിടിച്ചോ. അയ്യോ അകലത്തില്ല. ഇയാള് വള്ളം ഒരു കാലടി അകന്നിരുന്ന ഞാനിപ്പോ വെള്ളത്തിൽ വീണ് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തന്നെ ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ പറ്റാത്തോ? അയടാ കാലടി. അയ്യോ എനിക്കങ്ങ് ഒരു പേടിയില്ല. വള്ളം എങ്ങനെ പറഞ്ഞാ കുട്ടീനെ രക്ഷപ്പെടുത്താൻ എനിക്ക് നീന്തൽ അറിയാൻ മേല. ആ ബാഗിനകത്ത് എന്താ? വിൽക്കാൻ കൊണ്ടുവന്ന കൺമഷീൻ ചാന്ത കുപ്പികളൊക്കെ. അയ്യോ ഞാൻ അത്തരം കച്ചവടക്കാരനല്ല, ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വന്ന കച്ചവടക്കാരനാ. എന്നാ പിന്നെ ഇത് വാങ്ങി കച്ചവടം നടത്തിക്കൂടെ? നല്ല ഡിമാൻഡുള്ള സാധനാ. ഐറ്റം കൊള്ളാം, പക്ഷെ ഇത് വിറ്റിട്ട് എന്തോ കിട്ടാനാ? എനിക്ക് വലിയ ലാഭം കിട്ടുന്ന മൊത്ത കച്ചവടം നടത്താനാ താല്പര്യം. അച്ഛന്റെ വള്ളത്തിൽ നിന്ന് കിട്ടിയതാ. കര തേടി ഇറങ്ങിയ ഒരു കച്ചവടക്കാരൻ. വൈകിട്ട് യൂണിയൻ മീറ്റിംഗിൽ വരില്ലേ? ഇന്ന് കണക്കവതരണവാ. കയ്യാങ്കളി ആവോ? ഞാനില്ല കൂടെ, ഒരു പത്ത് പേരെ കൊതുക്കാൻ ഞാൻ മാത്രം മതി. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സിരാ കേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻപിള്ളയെ വീണ്ടും തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്.
സാറെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്തുവേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. പരിസരം അങ്ങോട്ട് മാറിയേക്ക. അപ്പൊ കമ്പനി നടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറിനിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണോ? കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാറ് എന്നെ ബന്ധിക്കുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രമിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറെ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടിയേരിയാ. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രമിള്ള വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ല. ഓ, ആയിക്കോട്ടെ. ഭാര്യക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറെ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാറെന്നെ ഇവിടെ വച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. അല്ലേ, പിന്നെ വഴിക്ക് വെച്ച് അമ്മുവിനെ പരിചയപ്പെട്ടു. അവിടെ നന്നായത്. ഞാനിപ്പോ ഈ പോലീസ് പണിയൊക്കെ നിർത്തി. അത് മനസ്സിലായി. SP സാറിന്റെ മോള് സാറിനെ പ്രേമിക്കുന്ന കാര്യം SP സാർ അറിഞ്ഞപ്പോ സാർ അവിടുന്ന് മുങ്ങി അല്ലേ? SP സാറിന്റെ മോള് എന്നെ? ആ പെണ്ണ് സാറിന് എഴുതിയ പ്രേമലേഖനം കാണിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് തടിയൂരിയത്. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഏതായാലും അതുകൊണ്ടല്ല അവിടെ വിട്ടത്. ഞാനിവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനാ വന്നത്. ഈ കരയിലാ? എന്താ ഈ കരയിൽ കച്ചവടം ചെയ്യാനേ കൊള്ളില്ല സാറേ. അതെന്താ കൊള്ളത്തെ? ഈ കരയിൽ ആകെ കൂടി ഉള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടമല്ല കയർ. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്ക്. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാറ്. ഞാൻ പോലീസിലായിരുന്നു നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടക്കുക. നീ ഇവിടെ ഉണ്ടായതേതായാലും നന്നായി. 5 പൈസ ശമ്പളം പറ്റാതെ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരാളായല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയാ. എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ കരയിൽ ഞാൻ ചള്ള അല്ല ചന്ദ്രൻപിള്ള എന്നാ അറിയപ്പെടുന്നത്. നീ തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിച്ചോ. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഈ ആലിക്കോയ എങ്ങനെ? നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റിയ ആളാണോ? അജയൻ കൊലക്കേസ് സാറിന് അറിയത്തില്ലേ? അതീ പിന്നെ ഈ കരക്കാരും ആലിക്കോയായിട്ട് കച്ചവടം ചെയ്യാറില്ല. പിന്നെ സാറ് ഈ കരക്കാരനല്ലല്ലോ, അതുകൊണ്ട് സാറിന് കുഴപ്പമില്ല. സാറിന് പറ്റിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പുണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ച് വെക്കണം. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ ഈ ചുങ്കത്രക്കാരെങ്ങനെ? കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. എന്റെ ഗംഗ, ഒന്നും പറയണ്ട. ഈ പറ്റു തന്നു തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി തരില്ല. കൊച്ചുഷ്ണ, നീ ഒന്ന് പറയടാ. മുതലാളി, ഈ ഗോവിന്ദേട്ടൻ നമ്മുടെ സ്ഥിര ആളല്ലേ, കൊടുക്കരുത്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും, ഇതിലെ മീൻ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഞാൻ ഭയക്കണമെന്ന്. എന്തിന്? നീ ആലിക്കോയുടെ അടുത്ത് കച്ചവടത്തിന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോനെ കൊന്നു മുന്നോട്ട് കച്ചവടം നടത്തിയിട്ട് എന്നെ കാണാൻ വന്നേക്കുന്നു. ഒരു കാലടിച്ചാലോ എന്റെ വക. തൊഴിലാളികൾ കൂലി കൂട്ടി കിട്ടാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവരുടെ നേതാവായ ഞാൻ നല്ല മധുരമുള്ള ഐസ്ക്രീമോ ആപ്പിൾ ജ്യൂസോ കുടിച്ച് സന്തോഷിക്കുകയല്ലോ. വയറു കത്തുന്ന ചാരയല്ലേ കുടിക്കുന്നത്? പിന്നെ ഏതർത്ഥത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറയുന്നത്? ഒരു കാല് ഇയാളുടെ വക. ഭായിക്ക് വിഷമമായെന്ന് എനിക്കറിയാം. നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വാങ്ങി തരുന്ന ചാരായം കുടിക്കാൻ പോകുന്നു. ചാരായത്തിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അടപ്പ് വിഴുങ്ങല്ലേ. ഭായിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു ഒറ്റ വഴിയേ കാണുന്നു. എന്തേലും ഇപ്പൊ ഒരു 5000 രൂപയുടെ കയറുണ്ട്. ഭായി അത് പണയമായിട്ട് എടുത്തിട്ട് എനിക്കൊരു 500 രൂപ തന്നാ മതി. എനിക്ക് ബുദ്ധിയില്ലതല്ലേ മോള് പറയാറ്. ഞാൻ ഇന്നൊരു ഭയങ്കര ലാഭക്കച്ചവടം നടത്തി. ഈ കിടക്കിൽ 5000 രൂപയുടെ കയറ ഞാനിത് വെറും 500 രൂപയ്ക്ക് പണയത്തിനെടുത്തു. ആരുടെ കയ്യിൽ നിന്ന്? പുതിയായിട്ട് കച്ചവടത്തിന് വന്നവനില്ലേ, 10 രൂപ. പവിത്രൻ കാശ് ഇവിടെ കൊടുക്കേന്ന് എടുത്ത് കേട്ടത്. ഒരു പണയത്തിന് ₹4500 ലാഭം. എങ്ങനുണ്ട് അച്ഛന്റെ ബുദ്ധി? നല്ല മന്ന ബുദ്ധി. ദൈവമേ, ഇവിടെയും കയറോ? അതെ. അച്ഛൻ പണയത്തിനല്ല അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അതെ. 500 രൂപ തരും, അച്ഛന് സാധനം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതുവരെ കയർ ഇവിടെ സൂക്ഷിക്കുകയും വേണം. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ കിടക്കും, അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി തറവാടക പോലും തരാതെ കയർ ഇവിടെ സൂക്ഷിക്കാൻ അയാൾ കണ്ടെത്തിയ ബുദ്ധിയാ ഇത്. അത് ശരിയാണല്ലോ. എടാ സാമദ്രോഹി.
ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കി തന്നത് എന്താന്ന് വെച്ചാ സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ട. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയാ. അല്ലാന്നുണ്ടെങ്കിൽ നീയായിട്ട് എനിക്ക് ആ ചരക്ക് 10,000 രൂപയ്ക്ക് കച്ചവടമാക്കി താ. എന്റെ സാറെ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവാ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറയെന്നാ കയറെടുക്കുന്നത്. കയറിനിച്ചിരി നനവോ പൊട്ടലോ കണ്ടുകഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5,000 കയർ 10,000 വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ. ആ, നീ വാ. എങ്ങോട്ട്? പാടാ ഓടിയ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. അതെ, നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ. അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ, അങ്ങനെ. ആ, കയറ്. കയറ് ഇതിനകത്തല്ലേ. എടാ, മുകളിലോട്ട് കയറാ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ പെരുങ്കള്ള, നിനക്ക് കയറാ അറിഞ്ഞൂടെ? പോയി കയറാം. ഇങ്ങനെ പെട്ടെന്ന് പോയി കയറാം. ഇതെന്താ അരികുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണ്? പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ, ഇളകിയിരിക്കുന്ന ആസ്പത്രസ് വലിച്ച് താഴെ. ഇളകിയിരിക്കുന്നല്ലേ ഞാൻ ഇരിക്കുന്നത്. അത് എടുത്തു മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ. എടാ, അത് ഇപ്പുറത്തുള്ളത്. ആ, ശരി ശരി. വെറുതെ ഇരിക്കണെങ്കിൽ വാസാരെ, നമുക്ക് ഇവിടെ നീന്തൽ പഠിക്കാം. വലി താടോട്ടാ. ഓക്കേ, പായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാ. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണല് കയറ്റിയാ തൂക്കം കൂട്ടിയത്. അവന്മാരെ കയറി തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്ന ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ കൊടം തളപ്പ. എന്റെ ഭായി, ഭായിക്ക് ഞാനിവിടെ തറവാടക തരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് ഉണ്ടോന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിവിടെ വെച്ചിരുന്നെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്കിത് എടുത്തോണ്ട് പോകാമായിരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ഭായിക്ക് 200 രൂപ ലാഭമല്ലേ. അത് ശരിയാണല്ലോ. അച്ഛൻ എന്താ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടോ? ആ 500 രൂപ നമ്മള് കൊടുത്താല്ലേ, പിന്നെ അതെങ്ങനെ ലാഭമാവും? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കയറുകൊണ്ട് തലങ്ങും പലങ്ങും വെച്ച് തരണം. മനുഷ്യൻ അനങ്ങാനും മയ്യ, ചുരുങ്ങാനും മയ്യ. മെയ്യന്റെ കാശും തന്നെ ഇപ്പൊ ഇവിടുന്ന് എന്റെ കയറും കൊണ്ട് ഇറങ്ങിക്കണം. ഇറങ്ങിക്കോളാം. കയർ കൊണ്ടുപോകാനാളിപ്പോ വരും. ആര് വരാൻ? ആ, ഇയാളുടെ കയറ് വാങ്ങാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം പിടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വരുന്ന റേഡിയോയിൽ ഉണ്ടായിരുന്നു. അച്ഛൻ കേട്ടില്ലായിരുന്നു? ഇല്ല. അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1st നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് 1 മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ. അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന ദിപ്യനായി നിന്നെ മുൻനിർത്തിയാണ് ഞാനിവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ലി കിട്ടുന്നത് നിനക്ക്. അത് ശരി. അപ്പൊ എന്റെ തടി പടയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ചന്തു, സമ്മതിച്ചു. അല്ല പിന്നെ. ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു, വീട് നല്ല ഉറപ്പാ. ഇവിടെ ആരുമില്ലേ? ഞാനൊരു ചെറിയ കയർ ഫാക്ടറി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ഭായി വിചാരിച്ചാലേ പണിക്കാരെ കിട്ടത്തുള്ളൂ. എടോ, ഒരു മഴയത്ത് ചുങ്കത്തറയിലെ കയറുപുരയുടെ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇളകി വീണെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഒരു കോള് കിട്ടണമെന്നില്ല. ഞാനൊരു കയർ ഫാക്ടറി തുടങ്ങിയ ലോനപ്പൻ എന്നും കോളായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിൽ ഒരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അതെ, ഞാൻ പോയി പെണ്ണുംപിള്ള കാണാതെ കുറച്ച് വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഞാനൊരു ലോക്കൽ കോൾ ചെയ്തോട്ടെ? ലോക്കൽ അല്ലേ, ചെയ്തു. ഇതൊക്കെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ആരെ വിളിക്കാൻ? ഇത് 365 എന്നാ. എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഓ, 3258195 പത്തനെ കിട്ടുമോ? ലോക്കൽ കോളാന്ന് പറഞ്ഞിട്ട് ട്രങ്കോള് ബുക്ക് ചെയ്യുന്നു.
ഹൈദരാബാദിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ നേരെ എന്റെ കയറി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചതാ. 55 രൂപ മുടക്കി ഒരു പൈന്റ് വാങ്ങി കൊടുത്തിട്ട് 85 രൂപയുടെ കോൾ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ലോനപ്പന് നല്ല കോളായിരിക്കുന്നു. തിരിച്ചു വിളിക്കാവെന്ന് പറഞ്ഞു. ഇതാ ലോക്കൽ കോളിന്റെ കാശ്. എന്താ സുഹൃത്ത്, ഇത് ഒരു ലോക്കൽ കോളിന് ഞാൻ ഇങ്ങനെ കാശ് മേടിക്കാന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിക്കല്ല. ഒരു ചില്ലി കാശിന് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രമിളക്ക് അറിയാം. എന്താ ചന്ദ്രമിള, ചന്ദ്രമിള പറ ഈ പൈസ ഞാൻ മേടിക്കണോ വേണ്ടയോ? വാങ്ങിച്ചോ, ആ ഒരു രൂപയെങ്കിലും കിട്ടുമല്ലോ. ലോനപ്പ വാങ്ങോ. ഓ എനിക്കായിരിക്കും. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങിയ ശരിയാകുമോ എന്നാ എന്റെ പേടി. എനിക്കിപ്പ പേടിയില്ല. ഹലോ, ആ ഗോപാലകൃഷ്ണൻ സാറാണോ? ഞാനാ പവിത്രൻ. ഏ ചോറുണ്ടോണ്ടിരിക്കുവാണോ? അങ്ങനെ ഞാൻ ഓൾഡിയാ. പുള്ളിക്കാരൻ ഊണ് കഴിച്ചോണ്ടിരിക്കുക. കാര്യം എത്ര അർജന്റ് ആണെങ്കിലും ഉണ്ണുന്ന ചോറിനെ ബഹുമാനിക്കണമല്ലോ. പിന്നെ പിന്നെ ഇങ്ങോട്ട് വിളിച്ച കോളല്ലേ, എത്ര വേണേലും ബഹുമാനിച്ചോ. പിള്ള കഴിക്കുന്നില്ലേ? പിന്നെ പിന്നെ മതിയോ? മതി. അല്ല ഞാൻ ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ. കമലാസൻ എന്ന് വരുന്നേ. അൽവഹാദീൻ ഗിലാപത്ത് മലന്ന, ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ? എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഓ അപ്പു മേസ്ത്രിയോ, ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പെടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവരാണ് നീ. ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടെത്തണ്ടാ. പേർഷ്യയിൽ പാല് വിൽക്കുന്ന ഷെയ്ഖുമാർ പോലും എന്നോട് ഇമ്മാതിരി പെരുമാറിയിട്ടില്ല. ഷെയ്ഖുമാർ പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ പക്രുവ. ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷെയ്ഖിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷെയ്ഖിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറുമെന്ന് അറിയുന്നത്. ആ ഷെയ്ഖിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 100,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? തന സ്പ്രേ നീ വെച്ചോ, പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നായിരിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോവും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസൻ അല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസൻ. കമലാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിൽ സ്വർണ്ണച്ചെയിൻ, പാട്ടുപെട്ടി, സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേശിക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയില്ല. പറയുന്ന കേട്ടാത്തോന്നും ചേട്ടൻ വിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേശിക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേശിയെ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കൈലിയും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തുടാൻ സ്നോയും. ഫാറൻ ഒന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ച്, ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചാലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്?
ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാൻ മോളോട്ടൊക്കെ നല്ല ലോഹിയത്തല്ല. ചേട്ടന്റെ പ്രായവും അമ്മുനെ പോലുള്ള ഒരു മോളുള്ള ആളായിരിക്കുമല്ലേ. ഏയ് അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്, അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടല്ല ഇപ്പോഴും അറബികൾ തലവഴി മുണ്ടിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ എന്റെ അമ്മ, കാര്യങ്ങളൊക്കെ കാലേ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലാസനം മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. മുതലാളിക്ക് ഒരു കസേര വേണ്ട, വേണ്ട. മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു? ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദിച്ചു കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി അമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളോ? മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ, അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1,50,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1,50,000 രൂപയോ? കമലൻ 1,50,000 രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ, കണ്ടു പഠിക്ക്. മുതലാളി, എസ്പിസാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പോ വരാം. അമ്മു, കമലാസനം സാർ ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കിക്കോളും കേട്ടോ. എന്റെ മോളുടെ കല്യാണത്തിന്റെ പാർട്ടിയാ, എല്ലാവരും അറിഞ്ഞ് തട്ടിക്കോണേ. എടാ കൊച്ചേട്ടാ, നീ ഒരു ചെറുതെടുത്ത് അടിക്കടാ. ഞാൻ ഡ്യൂട്ടിയില്ല. ഗോവിന്ദേട്ടനൊരു കാലെടുക്കട്ടെ. മുമ്പൊക്കെ ഞാൻ ഒരു കാല് ചോദിക്കുമ്പോ നീ പുറം കാലം കൊണ്ട് തട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഈ ആഘോഷിക്കുന്നതിന്റെ പേരില് നാളെ കാലത്ത് മരുമന്റെ ബാങ്ക് കൊണ്ട് കൊടുത്താൽ മതി, കാശ് അവിടും തരും. എന്തിനാ? ഞാൻ ഈ കായൽ കരയിലൂടെ ഒരു ഗതികെട്ട പ്രേതം പോലെ അലഞ്ഞിട്ട് നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കരക്കാർക്ക് പാർട്ടി നടത്തുകയാണല്ലേ, എന്നോടൊരു നല്ല വാക്കെങ്കിലും ചേട്ടന് പറയാമായിരുന്നില്ലേ? ദൃഷ്ടദ്യുമ്നൻ. എന്ത്? നിന്നോടൊരു നല്ല വാക്ക് പറഞ്ഞതാ. ഒന്ന് നിർത്തടോ. തന്നോട് ഞാനൊരു പകരം ചോദിച്ചില്ലെങ്കിൽ താൻ കണ്ടോ എന്റെ മരുമോടുള്ളപ്പോ നീ എന്നോട് എന്തോ പകരം ചോദിക്കുന്നത്? അവനെന്റെ മോളെ കെട്ടാത്തതിന്റെ നാണക്കേട് കാരണമാണ് സർവീസ് ചെയ്ത് ലോങ് ലീവ് എടുത്ത് ഞാൻ ഈ ഓണം കയറാ പോലെ വന്ന് ഒളിച്ച് താമസിക്കേണ്ടി വന്നത്. എന്റെ മോള് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് പിടിവാശിയിൽ നിൽക്കുന്നത്. മകള് കെട്ടിയില്ലെങ്കിലും മകളെ മക്കളെ കെട്ടിച്ചെങ്കിലും സാറിന് ആശ നിറവേറ്റാവല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്റെ ദൈവമേ. പേടിക്കണ്ട, അവസരം കിട്ടിയാൽ അവനെ കാച്ചാനാ ഞാൻ ഈ റിവോൾവറും കൂടെ കൊണ്ടു നടക്കുന്നത്. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാ. രാവിലെ തൊട്ടേ ഞാൻ ആഘോഷിക്കുകയായിരുന്നു. തനിക്കും കൂടെ ഒഴിക്കട്ടെ ഒന്ന്. വേണമെന്നില്ല. ഓ, എന്തൊരു കുടിയാ എന്റേത്! ഇത്ര പെട്ടെന്ന് എന്റെ ക്ലാസ് കാര്യായോ? എന്റെ സാറേ, അത് ആഘോഷിക്കാനല്ല, ആ കൊലക്കേറെ എന്റെ കഴുത്തിൽ നിന്ന് എടുത്തുകളയാനൊന്ന് സഹായിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. താനയാളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് താൻ ഒരിക്കലും കുറ്റക്കാരനാവില്ല. പിന്നെ സംശയത്തിന്റെ പേരിൽ പോലീസിനെ തന്നെ അറസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ രണ്ടടിയും തരാം. എന്റെ പൊള്ളി സാറേ, എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ആ എസ് ഐ കരിക്കൻ ജോർജിനോട് ഒന്ന് പറയണം സാറേ. പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഓ, പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിച്ചിട്ടുള്ളതാ. ഇന്നാളിതൊക്കെ ഞാൻ ഒരാളെ വിടണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്നോടുള്ള ബഹുമാനാർത്ഥം ഓർത്തൽ 2 കരിക്കിന് പകരം 3 എണ്ണം കിട്ടിയ അവനയാളെ അടിച്ചു. അല്ലേ, എടാ ഒടിയാ,
ഈ മതം മാറി പതിയെ പറ ഈ മതം മാറിയതല്ലെന്ന് സൗണ്ട് മാറുന്നില്ല മതം മാറിയതല്ലെന്ന് വേഷം മാറിയതാ അല്ലാതെ ഈ കരയിൽ കാല് കുത്തിയാൽ നാട്ടുകാരിടിച്ച് ഷേപ്പ് മാറ്റും അതേതായാലും നന്നായി എന്ത് നന്നായി എന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ അക്കരയിലെ ബീരാനിക്ക ഇളയ മോൾക്ക് വേണ്ടി പെണ്ണാലോചിച്ചേക്കുന്നു സമ്മതിച്ചില്ല എന്താ ആ പെണ്ണ് സമ്മതിക്കാതെ ഞാൻ എങ്ങനെ കെട്ടുന്നത് ആ ഏതായാലും സാറിനെ വീണ്ടും കാണാൻ പറ്റിയത് നന്നായി സാറ് ഉമ്മാനെ കണ്ടോ അല്ല അമ്മൂനെ കണ്ടോ എന്തെന്നെ വിളിപ്പിച്ചത് വാട്ട് ആർ യു കോൾ പറയാ നമ്മളും കേറ് ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന് മാനേജറാണ് ഞാൻ ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടൊക്കെ വിളിച്ചു വരുത്ത കാരണം വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആലിക്കോയായിട്ട് ചേർന്ന് 7-8 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു ആലിക്കോയാണ് കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ കരക്കാരി ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം കമലാസിന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത് സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ബിനാമി ചപ്ലയറാണെന്ന് എന്നെ കിട്ടില്ല വേണമെങ്കിൽ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവാം ബിനാമി എന്ന് വെച്ചാൽ പകരക്കാരൻ മുതലാളി എന്നാ ആ ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരൻ മുമ്പിൽ നീയാണ് കാശിറക്കുന്നത് നീയാണ് എന്റെ പാർട്ട്ണർ കമല സുഖത്തറയത് അടിയും പച്ചുള്ളവരും എന്റെ ശമ്പളം പച്ചുള്ളതിനാണെന്ന് അറിയോ അടി കൊണ്ട് ചോര തുപ്പിക്കളഞ്ഞിട്ട് വാകഴുവാൻ നിന്റെ കാശൊക്കെ എവിടെ പോയി എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1.5 ലക്ഷം രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ അതൊക്കെ തിരിച്ചു കിട്ടി അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമയായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ കാശ് മുഴുവൻ അവളുടെ വായി പോയി എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല മൈ കണ്ടോളൻസ് എന്റെ വിധി നീ സമാധാനമായിട്ടിരിക്കും നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ നിന്റെ എല്ലാ വിഷമം മാറും ബോട്ട് ഉടനെ ഇറങ്ങും ഉടനെ ഇറങ്ങും